എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ നമ്മൾ വീണ്ടും നമ്മുടെ ഫിമിൻ ഡോക്ടറുടെ നല്ല അടിപൊളിയൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇത് കണ്ടു ഇഞ്ചി തേനൂറൽ ആ ഇത് കഴിക്കുന്നത് മൂലം നമ്മളുടെ കൊളസ്ട്രോള് നിയന്ത്രണത്തിലാവും ഇതുമാത്രമല്ല കേട്ടോ നമുക്ക് ദഹനക്കുറവ് മൂലമുണ്ടാകുന്ന വയറുവേദന ഛർദി വയറിലെ നീർക്കെട്ട് കുട്ടികളിലെ വിശപ്പില്ലായ്മ ആർത്തവ സമയത്തെ വേദന സന്ധിവേദന വേദന പിന്നെ ചിലർക്ക് യാത്രക്കിടയിൽ ഉണ്ടാവുന്ന ഛർദി പിന്നെ അതുപോലെ തന്നെ ഗർഭിണികൾക്ക് ഉണ്ടാവുന്ന മനംപൊരട്ടിലെ ഛർദ്ദി എന്നീ അവസ്ഥകളെ ഉന്മൂലനം ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ജിഞ്ചറോൾ എന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ യൗവനം നിലനിർത്താനും സഹായിക്കുന്നു അതിനാൽ ഇഞ്ചി തേനൂറുകൾ ചെയ്തു വയ്ക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ് നമ്മളുടെ ക്യാൻസറിനും ഹൃദ്രോഗത്തിനുമുള്ള വേദന സംഹാരിയായി നൽകുന്ന മരുന്നുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഷോഗോൾ എന്ന രാസഘടകം ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ വേദന സംഹാരിയായും ഉപയോഗിക്കുന്നതാണ് ഇഞ്ചിനീരിലെ മഗ്നീഷ്യം പൊട്ടാസ്യം കാൽസ്യം എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്ന ശിരോചർമ്മത്തിന് ഉറപ്പു നൽകി രക്തചംക്രമണം കൂട്ടുന്നതോടൊപ്പം തന്നെ മുടികൊഴിച്ചിൽ തടഞ്ഞ വളർച്ചയെ ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഈ ഇഞ്ചി തേനൂറിൽ കഴിക്കുന്നത് മൂലം ഇത്രയും ഗുണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വീട്ടിൽ ഈ ഇഞ്ചി തേനൂറിൽ തയ്യാറാക്കി വെക്കണം അല്ലേ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളയിൽ ഒഴിച്ചു കൂടാനാവാത്ത പ്രധാനപ്പെട്ട സുഗന്ധ വ്യഞ്ജനങ്ങളിലൊന്നാണ് നമ്മുടെ ഇഞ്ചി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇഞ്ചി വിത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ വിത്ത് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ നടന്ന സമയത്ത് നമുക്ക് ധാരാളം വിളവ് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു കാരണം നമ്മൾക്ക് ഒരു വീഡിയോ വരുന്നതൊക്കെ മുമ്പ് ഇഞ്ചി കൃഷി അതിൻ്റെ പരിപാലനം കാര്യങ്ങളൊക്കെ പറയേണ്ടത് അത്യാവശ്യമായിരുന്നു അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കാണാത്തവർക്കായിട്ട് നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കാണണം ഇഞ്ചി കൃഷി ചെയ്തവരൊക്കെ ഇപ്പോൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കറക്റ്റായിട്ടിരിക്കുന്ന സമയമാവും അപ്പോൾ നമ്മൾ ആ ഇഞ്ചി വെച്ച് നമ്മുടെ വീട്ടിലുണ്ടായ ഇഞ്ചി വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് പിന്നെ ഇഞ്ചി തേനൂറിൽ നമുക്ക് ഉപയോഗിക്കുന്ന തേൻ അത് ആ തേനിൻ്റെ ഔഷധ കൊണ്ടും ഏത് തേനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോയും നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തു ഈ രണ്ട് വീഡിയോ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഇഞ്ചി തേനൂറിൻ്റെ വീഡിയോ ചെയ്യുന്നത് കാരണം അത് കണ്ടവർക്ക് ഇത് ഉപകാരപ്പെടും അതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്തത് നമ്മൾ ഇഞ്ചി തേനൂറിൽ തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇഞ്ചി ഉണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി രണ്ട് ദിവസം തണലിൽ ഉണക്കി തേനിലിട്ട് വെക്കുക രണ്ട് ദിവസം നമ്മൾ തണലിൽ ഇട്ട് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ തേനിലിട്ട് വെക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ മൂന്നാഴ്ചയ്ക്ക് ശേഷം ഇതെടുക്കുക മൂന്നാഴ്ച വരെ നമ്മൾ ഈ തേനിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മൂന്നാഴ്ചയ്ക്ക് ശേഷം നമ്മൾ രാവിലെയും വൈകുന്നേരവും സ്പൂൺ വീതം നമ്മൾ നാൽപ്പത്തെട്ട് ദിവസം കഴിക്കേണ്ടതാണ് അപ്പം നാൽപ്പത്തെട്ട് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞുള്ള എല്ലാ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് പിന്നെ അസിഡിറ്റിയും പുളിച്ച് തേട്ടലും ഉള്ളവരെ വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക കേട്ടോ അവർ ഭക്ഷണശേഷോ അല്ലെങ്കിൽ വൈകിട്ടോ കഴിക്കുക യാതൊരു അസുഖം ഇല്ലാത്തവർക്ക് യൗവനം നിലനിർത്താനും അതുപോലെ തന്നെ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് ദിവസം കാൽ ടീസ്പൂൺ വീതം കഴിക്കാം ഏതെങ്കിലും അസുഖത്തിനാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫെമിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക കാരണം നിങ്ങൾ വേറെ മെഡിസിൻ എടുക്കണമെങ്കിൽ ഇത് ഏത് സമയത്ത് എത്ര അളവ് എന്നുള്ളത് ഡോക്ടർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരും അതുപോലെ തന്നെ ഫെമിൻ ഡോക്ടറെ പരിചയപ്പെടണമെന്ന് ഒത്തിരി പേര് പറഞ്ഞിരുന്നു അപ്പം നമ്മളുണ്ടല്ലോ മെയ് പതിനാലിന് തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ചിട്ട് പി ആർ എസ് കിച്ചൻ്റെ കാർഷിക മേള നടത്തും അതില് ഡോക്ടർ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് പരിചയപ്പെട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഒത്തിരി ഉപകാരമാണ് കാരണം ഇഞ്ചിയും തേനും എന്ന് പറയുന്നത് വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അതുകൊണ്ടുള്ള മരുന്ന് എന്ന് പറയുന്നത് ഉറ്റുപാട് അസുഖങ്ങൾക്കുള്ള നല്ലൊരു കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും എല്ലാവരും തയ്യാറാക്കുക പിന്നെ അസുഖമുള്ളവർ ഫെമിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക അല്ലാത്തവർ നാൽപ്പത്തെട്ട് ദിവസം കഴിക്കുക അതിനുശേഷം നിർത്തുക പുളിച്ചുതേട്ടൽ നെഞ്ചിരിച്ചിലുള്ളവർ ഒരിക്കലും വെറും വയറ്റിൽ കഴിക്കരുത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം